ഡീം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പുതിയ രീതിയിലുള്ള ഒരു എക്സാം ആണല്ലേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അപ്പൊ അത് നിങ്ങളെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് പറയുന്നത് കാരണം നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ഈ ഒരു രീതി കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഇനി അറിയാവുന്നവരാണെങ്കിലും ഒരു പ്രാക്ടീസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആകും എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കേൾക്കാം എന്തായാലും നമുക്ക് ഈ ഒരു എക്സാം എങ്ങനെയാണോ നടക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും ഈ ഒരു എക്സാമുകൾ നമ്മൾ ഇതിനെ മോക്ക് ടെസ്റ്റ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അപ്പോൾ അത് ഏതൊക്കെ കോളേജുകളാണ് എന്നുള്ളതൊന്നും കൂടി പറയാം എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ ഓക്കെ നമുക്ക് ഈ എൻജിനീയറിങ്ങിൻ്റെ അഡ്മിഷനായിട്ട് അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു അതിന് കൊടു അതിനുശേഷം നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് ഏറ്റവും പഠിക്കാൻ ആഗ്രഹമുള്ള കോഴ്സുകൾ അതൊരു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഓപ്ഷൻസ് നമ്മുടെ പ്രൊഫൈലിലൂടെ എൻട്രൻസ് കമ്മീഷണർക്ക് സമർപ്പിക്കുക എന്നുള്ള രീതിയാണ് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളത് ഓക്കെ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നിങ്ങൾ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് ആയിരിക്കണം ഏറ്റവും ആദ്യം വയ്ക്കേണ്ടത് ആ ഒരു ഓർഡർ ആയിരിക്കണം ഏറ്റവും ഇഷ്ടമുള്ളത് ആദ്യം സെക്കൻഡ് ചോയ്സ് സെക്കൻഡ് തേർഡ് ചോയ്സ് തേർഡ് എന്നുള്ള രീതിയിലായിരിക്കണം ഏറ്റവും അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ കിട്ടിയാൽ പോകും എന്നുള്ള കോളേജുകളായിരിക്കണം ലാസ്റ്റ് വരേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞ് ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഫെസിലിറ്റേഷൻ ഉണ്ട് ചില കോളേജുകൾ നമ്മുടെ എല്ലാ ഗവൺമെൻറ് കോളേജുകളും ഉണ്ട് ഒമ്പത് ഗവൺമെൻറ് കോളേജുകളുണ്ട് അല്ലേ ഏതൊക്കെയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ആർ ഐ ടി കോട്ടയം പാലക്കാട് തൃശ്ശൂർ ബാറ്റൻ ഹില്ല് ട്രിവാൻഡ്രം പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം വയനാട് ഇത്രയും ഒൻപത് ഒൻപത് ഗവണ്മെന്റ് കോളേജുകളും ഫെസിലിറ്റേഷൻ സെന്റേഴ്സാണ് നിങ്ങളെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഹെല്പ് ചെയ്യും പിന്നെ ഈ ഇപ്പോൾ ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് അതായത് നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ് ഇപ്പോൾ ഈ കീമ് വരുന്നത് അതിന് നമ്മളെ ഒരു പ്രാക്ടീസ് എങ്ങനെയാണോ എക്സാം ആ രീതിയിലുള്ളൊരു പ്രാക്ടീസിനായിട്ട് ഈ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഹെല്പ് ചെയ്യാം അപ്പോൾ ഈ ഒൻപത് എഞ്ചിനീയർ കുറി ഗവണ്മെന്റ് കോളേജുകള് പിന്നെ മൂന്ന് എയ്ഡഡ് കോളേജുകൾ നമുക്കുണ്ട് ഏതൊക്കെയാണ് എം എ കോളേജ് കോതമംഗലം ടി കെ എം കൊല്ലം അത് ഓട്ടോണമസ് ആണ് പിന്നെ നമുക്കുള്ളത് എൻ എസ് എസ് ആണ് ഈ കോളേജുകളും ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സാണ് പിന്നെ നമ്മൾക്ക് കുറച്ച് കോഷിയറിംഗ് കോളേജുകളുണ്ടല്ലേ ഇപ്പോൾ ഐ എച്ച് ആർ യുടെ കീഴിലുണ്ട് ലൈക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല അങ്ങനെയൊക്കെ ഉള്ള കോളേജുകൾ പോലെ പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലുണ്ട് കേപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് കേപ്പിൻ്റെ അണ്ടറിൽ കുറച്ച് കോളേജുകളുണ്ട് പിന്നെ എൽ ബി എസിൻ്റെ അണ്ടറിൽ രണ്ട് കോളേജുകളുണ്ട് എൽ ബി എസ് പൂജപ്പുര ഉണ്ട് കാസർഗോഡുണ്ട് പിന്നെ നമുക്ക് കെ എസ് ആർ ടി സിയുടെ അണ്ടറിൽ ഒരു കോളേജ് വരുന്നുണ്ട് ഏതാണ് ശ്രീ ചിത്രധരനാൾ കോളേജ് ഓഫ് എൻജിനീയർ അങ്ങനെ കുറച്ച് കോളേജുകളൊക്കെ ഉൾപ്പെടുന്ന കോളേജുകളും ഈ കോഷിയറിംഗ് വിഭാഗത്തിൽ വരുന്നത് കോളേജുകൾ ഇപ്പോൾ കുഫോസ് കുഫോസും ഒക്കെ ഈ വിഭാഗത്തിൽ വരുന്നതാണ് കുഫോസ് ഓട്ടോണമസ് ആണ് അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളൊക്കെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സായിട്ട് വർദ്ധിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഈ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് നമ്മളെ മോക്ക് ടെസ്റ്റുകൾക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ കോളേജുകളുടെ വെബ്സൈറ്റിലും അതിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല പക്ഷേ വരാൻ ഉണ്ട് ഞാൻ രണ്ട് മൂന്ന് കോളേജുകളുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ അവർ ഓൾറെഡി മോക്ക് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള കോളേജ് ഏതാണോ അതൊന്ന് നോക്കുക അവരുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കുക ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നോക്കുക എന്നിട്ട് ഇത് രജിസ്ട്രേഷനും ഉണ്ടാവും കാരണം എന്താണെന്നറിയുമോ ഇതിന് നമുക്ക് കമ്പ്യൂട്ടർ വേണമല്ലോ അപ്പോൾ എത്രമാത്രം കുട്ടികൾ ഉണ്ട് എന്ന് അവർക്ക് അറിയാനായിട്ടൊക്കെ ആയിട്ട് അവരൊരു രജിസ്ട്രേഷൻ വെക്കും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഞാനത് കാണിച്ചു തരാം ആ രജിസ്ട്രേഷൻ്റെ ഫോമൊക്കെ തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ രജിസ്ട്രേഷനും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു പ്രാക്ടീസാണ് അങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് എക്സാം വരുന്നതെന്ന് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ചോദിച്ചു മനസ്സിലാക്കുക നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ചെയ്യുമ്പോൾ അവിടെയുള്ള സാറുമാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നിൽക്കുന്നത് എന്ത് കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഇനി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് വന്ന തെറ്റുകൾ ഓർത്ത് വെച്ചിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എക്സാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ കോളേജുകളുടെ പേര് കിട്ടിയല്ലോ അപ്പോൾ ഞാൻ ചില കോളേജുകളുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അതിൽ അവർ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു കോളേജാണ് ഇപ്പോൾ ഞാൻ ഈ കോളേജുകളിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവരുടെ എനിക്ക് പേഴ്സണലി അറിഞ്ഞിട്ടോ ഈ കോളേജിനെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ എറണാകുളത്താണ് അപ്പോൾ എനിക്ക് ആകെ മോഡലിനെ പറ്റിയിട്ടോ കിസാറിനെ പറ്റിയിട്ടോക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ പറ്റാവുന്ന രീതിയിൽ ഈ കോളേജുകളുടെയൊക്കെ വെബ്സൈറ്റ് പോലെ നോക്കിയിട്ട് തന്നെയാണ് എനിക്ക് ഇവിടുത്തെ പ്ലേസ്മെൻറ്റും ഒക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ കൂടുതൽ എനിക്ക് കൂടുതലെനിക്കറിയത്തില്ലാട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഈ കോളേജുകളിലൊക്കെ കണ്ടു എൽ ബി എസ് എൽ ബി എസിൻ്റെ പൂജപ്പു രണ്ട് കോളേജാണ് എൽ ബി എസിനുള്ളത് അതിൽ പൂജപ്പുരയിൽ ഓൾറെഡി കഴിഞ്ഞു പോയി അവർ പതിനൊന്നാം തീയതി ആയിരുന്നു മോക്ക് ടെസ്റ്റ് വെച്ചത് പക്ഷേ എൽ ബി എസ് കാസർഗോഡ് വരുന്നത് ഡേറ്റ് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പോൾ അവർ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് വായിക്കാം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ ആദ്യമായി നടത്തുന്ന കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കീം രണ്ടായിരത്തി ഇരുപത്തി നാല് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കാസർഗോഡ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് തികച്ചും സൗജന്യമായിട്ട് ഞാൻ രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ രജിസ്ട്രേഷന് ഫീസ് ഒന്നുമില്ല കേട്ടോ ചുമ്മാ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി അപ്പോൾ തികച്ചും സൗജന്യമായിട്ട് മോഡൽ പരീക്ഷ നടത്തുന്നു അതായത് കീമിൻ്റെ ഒരു മോഡല് മെയ് ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്ക് കേരളത്തിലെ വിവിധ കമ്പ്യൂട്ടർ ലാബുകളിലാണ് മോഡൽ പരീക്ഷ നടത്തുന്നത് ഓക്കെ ഓൺലൈൻ പരീക്ഷയുടെ അതേ രീതിയിലും സമയ ദൈർഘ്യത്തിലുമാണ് മോഡൽ പരീക്ഷ നടത്തുന്നത് അതിനാൽ നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷ എങ്ങനെ വിജയകരമായി പൂർത്തിയാക്കാം പൂർത്തിയാക്കാമെന്നത് സംബന്ധിച്ചിട്ടുള്ള ധാരണയുണ്ടാകാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുക അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു മെയ് ഇരുപത്തഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കോളേജിലെ വിവിധ കമ്പ്യൂട്ടർ ലാബുകളിലാണ് ഈ ഒരു മോഡൽ എക്സാം നടത്തുന്നത് ഓക്കെ അപ്പോൾ ആ കോളേജിൽ അവിടെ നിങ്ങളിപ്പോൾ ഏത് കോളേജാണോ ആണോ ടെസ്റ്റ് നടത്തുന്നത് ആ കോളേജിൽ നിങ്ങൾ ചെല്ലണം അവിടുത്തെ കമ്പ്യൂട്ടർ ലാബിൽ വെച്ചിട്ടാണ് എക്സാം നടത്തുന്നത് കേട്ടോ അപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊബൈൽ നമ്പറൊക്കെ വിളിക്കുമ്പോൾ ഒരു മര്യാദയിൽ ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് വിളിക്കാം കേട്ടോ അപ്പോൾ പദരാത്രി ഒന്നും വിളിച്ചു കളയരുത് അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കരുത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല നിങ്ങൾക്ക് സംസാരിക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്കുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്യാറ് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ്റെ ഒരു ലിങ്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞേക്കുന്ന ആ ഒരു കാര്യം തന്നെ ഉള്ളൂ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് എന്നിട്ട് ഇവിടെ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും ഇതാണ് ലിങ്ക് അപ്പോൾ കഴിവതും നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡിയിൽ തന്നെ ഈ ഗൂഗിൾ ഫോം ഓപ്പൺ ആക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഈ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കണം മെയിൽ ഐ ഡി പേര് മൊബൈൽ നമ്പറും നിങ്ങളുടെ പാരൻസിലെ ആരുടെയെങ്കിലും ഒരാളുടെ കോൺടാക്ട് നമ്പറും പിന്നെ നിങ്ങൾ പഠിച്ച സ്കൂൾ പ്ലസ് ടു പഠിച്ച സ്കൂളിൻ്റെ പേരുമാണ് എന്നിട്ട് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കാസർഗോഡ് കൊടുത്തേക്കുന്ന കാര്യം ഇനി ഞാനൊരു കോളേജിൻ്റെ വേണ്ടി കാണിച്ചുതരാം ഞാൻ നോക്കിയപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര നിങ്ങൾ അല്ലേ ഓക്കെ വടകരയുടെ വെബ്സൈറ്റിലും ഈ പറയുന്ന അത് കെപ്പിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജ് ആണ് അവരുടെ വെബ്സൈറ്റിലും ഈ പറയുന്ന പോലെ ആ ഒരു ഇതിന്റെ കാര്യം വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്നോട് എൻ ആർ എ അഡ്മിഷനെ പറ്റി ചെയ്യുമെന്നൊരു വീഡിയോ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു ഞാൻ ചെയ്യാം കേട്ടോ എൻ ആർ എ അഡ്മിഷൻ്റെ കാര്യം പറയണം എന്ന് ചിരിക്കുകയാണ് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ് എൻ ആർ എ അഡ്മിഷൻ്റെ കാര്യം സോ അതും ചെയ്യാം അപ്പോൾ നമ്മൾ വടകര ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അങ്ങനെ അടിച്ചാൽ മതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര എന്ന് പറയുമ്പോൾ വെബ്സൈറ്റ് വരും അല്ലെങ്കിൽ സി ഇ വി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് അവിടെ ഈ ഒരു കീം രണ്ടായിരത്തി ഇരുപത്തിനാല് മോക്ക് ടെസ്റ്റ് രജിസ്ട്രേഷൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അവർ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ വരും ഇവരുടെ എക്സാം എന്ന് പറയുന്നത് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഓക്കെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അതിന് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ വേണമെങ്കിൽ മൊബൈലിൽ വിളിച്ച് ഒന്ന് ചോദിക്കാം കേട്ടോ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറ്റുന്നവർ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ ചെയ്യുക കാരണം ചിലപ്പോൾ ഒരു പതിനഞ്ച് കമ്പ്യൂട്ടറൊക്കെയാണ് ഒരു കോളേജിൽ കോളേജിലുള്ള ആ പതിനഞ്ച് പേര് അല്ലെങ്കിൽ നൂറ് പേരെ എത്രയാണോ അവർക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ വരുമ്പോൾ അവർ ചിലപ്പോൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം കേട്ടോ ഓക്കെ രജിസ്റ്റർ ചെയ്താൽ പോവാൻ വേണം കാരണം നമ്മൾ വേറൊരാളുടെ അവസരമാണ് തട്ടിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോവുകയും വേണം കേട്ടോ ഓക്കെ അപ്പോൾ അവിടെ ഒരു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ ഈ വടകരയുടെ വെബ്സൈറ്റിൽ ഇവരൊരു ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതിയാണ് എക്സാമെങ്കിലും ലാസ്റ്റ് ഡേറ്റ് മെയ് ഇരുപത് ഇരുപതാം തീയതിയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ അതിൻ്റെ ആണ് പറയുന്നത് ഒന്ന് ഫെമിലിയർ വിത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫോർ കീമിന് നമുക്കൊരു ഫെമിലിയർ ആകുമല്ലേ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ കോച്ചിങ്ങിനൊക്കെ പോകുന്നവർ ചിലപ്പോൾ കോച്ചിങ് സെൻറ്റേഴ്സ് അവൈലബിൾ ആക്കുന്നുണ്ടാവും അല്ലാതെ ഒരു സാധാരണക്കാരനായ ഒരു കുട്ടിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ൈറ്റൊക്കെ നോക്കി തപ്പിയെടുത്ത് ചെയ്യാനുള്ളൊരു കാര്യം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്കൊരു പരിചയം കിട്ടും ഈ ഒരു മോക്ക് ടെസ്റ്റൊക്കെ അവൈലബിൾ ആക്കുമ്പോൾ പിന്നെ ചാൻസ് ടു അറ്റൻഡ് ദ എക്സാം ഇൻ ദ റിയൽ ഓൺലൈൻ അസസ്മെന്റ് അതായത് എങ്ങനെയാണോ നിങ്ങൾ കീം എക്സാം എഴുതാൻ പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ അത്രയും ടൈം വെച്ചിട്ട് അത്രയും ക്വസ്റ്റൻസ് വെച്ചിട്ട് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം തരുന്നത് പിന്നെ പ്രാക്ടീസിങ് ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഫോർ അവർ കമ്പ്യൂട്ടർ സെൻ്റർ വിൽ റെഡ്യൂസ് യുവർ എക്സാം ആൻസൈറ്റി എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നമുക്ക് ആദ്യമായിട്ട് എഴുതാൻ പോകുമല്ലേ അപ്പോൾ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലേ അപ്പോൾ ആ ഒരു ടെൻഷൻ ഞാൻ ഓക്കെ ഞാനിത് എഴുതിയിട്ടുണ്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഒരു അത്രയും ഒരു റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാമല്ലോ പിന്നെ ഇവർ വേറൊരു കാര്യം കൂടി ഓഫർ ചെയ്യുന്നുണ്ട് ക്യാഷ് പ്രൈസ് ഫോർ ദ ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറയുന്നുണ്ട് അതായത് നല്ല സ്കോർ കിട്ടുന്നവർക്ക് അവർ ക്യാഷ് പ്രൈസും കൊട്ടും എന്നുള്ളത് കൊടുക്കുമെന്ന് പടകര പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ മോഡലിൻ്റെ വെബ്സൈറ്റിലൊന്നും വന്നിട്ടില്ല ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആയതുകൊണ്ട് മോഡലിലും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എല്ലാം തന്നെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇനി എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ഇവരുടെ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ ഉണ്ടാവും അതിൽ കോൺടാക്റ്റ് ചെയ്യുക എന്താ വെച്ചാൽ എല്ലാ ദിവസവും വെബ്സൈറ്റ് നോക്കണോട്ടോ കാരണം ഇവർ രജിസ്ട്രേഷൻ എപ്പോഴാണ് ഇടുന്നത് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിനോടനുബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പൂജപ്പുരയുടെ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വേറെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് നോക്കുക അവരാരെങ്കിലും ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്ന് എങ്കിൽ നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ അടുത്തുള്ള കോളേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൂരെ പോയിട്ട് വെറുതെ മറ്റുള്ളവരുടെ ചാൻസ് കളയരുത് കേട്ടോ നിങ്ങൾ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി ഓക്കെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ താങ്ക്